അധികാരത്തിൽ നിന്ന് മോചനം നേടി. ഒരു ജനകീയ മതേതരത്വ പരമാധികാര രാഷ്ട്രമായി മാറിയ ആ ഓർമ്മയുടെ ആഘോഷത്തിന്റെ സുദിനത്തിന്റെ ദിനത്തിലാണല്ലോ നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. അതിനാൽ ആ ദിനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്, ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തെ കുറിച്ച്, അതിന്റെ ഇന്ന് സമകാലീന ലോകത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സ്വാതന്ത്ര്യം? രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അതിന്റെ അഭിവൃദ്ധിക്കും നിലക്കുന്ന കർമ്മം ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഇന്ന് വലിയ ഉന്നതിയിലേക്കും വലിയ ഉയർത്തിയിലേക്കും നമ്മൾ എത്താൻ കാരണം. നമ്മൾ ഈ നമ്മുടെ ഇന്ത്യ രാജ്യം ഇത്രയും വലിയ ഉന്നതിയിലേക്ക് എത്താനുള്ള കാരണം അതാണ്. അതേപോലെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ നേതാക്കന്മാർ മഹാന്മാരായ നേതാക്കന്മാർ പ്രവർത്തിച്ചതിന് വേണ്ടിയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിന്റെ മുക്കിലെ മൂലയിലും ഇന്ന് സ്വാതന്ത്ര്യ സമരങ്ങൾ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ആവേശം നൽകിക്കൊണ്ട് ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾ നമ്മൾ കാണുന്നു. അങ്ങ് ലിബിയയിലും ഫിലിപ്പീനിലും അങ്ങ് ഈജിപ്തിലും സ്വാതന്ത്ര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ സ്വേച്ഛാധിപത്യ ഏകാധിപത്യ ഭരണത്തിനെതിരെ, അവരുടെ യുദ്ധാഭിയെ പോലുള്ള ആളുകളുടെ ചൂഷണത്തിനെതിരെ നടത്തുന്ന സമരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പതിറ്റാണ്ടുകളോടുള്ള പതിറ്റാണ്ടുകളോളമുള്ള ചൂഷണത്തിന് എതിരായിക്കൊണ്ട് അവിടെയുള്ള ജനത അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ കാണുന്നു അഷ്യ പോലുള്ള ലിബിയ പോലുള്ള ഇന്ത്യ പോലുള്ള നാടുകളിൽ സ്വാതന്ത്ര്യം നേരിട്ടുള്ള അതിന്റെ ആഘോഷത്തിന്റെ ചുമത്തിലാണ് ലോകം നിലനിർത്തുന്നത്. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാല് സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം വിജയിക്കാൻ കാരണം. നമ്മുടെ നാല് സത്യങ്ങളുടെ കാര്യത്തിൽ ഒന്നാമതായിട്ട് നമ്മുടെ ഐക്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം വിജയിക്കാൻ കാരണം. നമ്മുടെ ഐക്യം മുസ്ലിം ഹിന്ദു ഐക്യം, അതാണ് നമ്മുടെ പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് നമ്മൾ കണക്കാക്കേണ്ട സത്യം. ആ സത്യത്തിനെ അടിവെച്ചുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ ആളുകൾ സ്വാതന്ത്ര്യം നേടാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ഗാന്ധിജിയെ പോലുള്ള, സർദാർ വല്ലഭായി പട്ടേലിനെ പോലുള്ള, ഭഗത് സിംഗിനെ പോലുള്ള, ബാലഗംഗാധര തിലകനെ പോലുള്ള ആളുകളുടെ പ്രവർത്തനം ഈ വിശ്വാസത്തിന് അടിവെച്ചുകൊണ്ടായിരുന്നു. ഗാന്ധിജിയെ നല്ല ഭക്തനായിരുന്നു, ഒരു രാമഭക്തനായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സർദാർ വല്ലഭായി പട്ടേൽ ഒരു മുസ്ലിം ഭക്തനായിരുന്നു. പക്ഷെ അവർക്കിടയിൽ അവരുടെ മതങ്ങൾ മതിക്കെട്ടുകളായിരുന്നില്ല. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചു. ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗേതഗണം എന്ന് പറയട്ടെ നമ്മുടെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ആ ഐക്യം കാണാനില്ല. ഒരു സ്ഥലത്ത് ഹിന്ദുവിന് വേണ്ടി മാത്രമുള്ള ഭക്ഷണശാലകൾ, മറ്റൊരു സ്ഥലത്ത് മുസ്ലിമിന് വേണ്ടി മാത്രമുള്ള ഭക്ഷണശാലകൾ, അവർക്കിടയിൽ മാനസികമായിട്ട് മലീമസമായിരിക്കുന്നു അവരുടെ മനസ്സ്. ആ നമ്മുടെ ഗാന്ധിജി കണ്ട സ്വപ്നവും ബാലഗംഗാധര തിലകൻ കണ്ട സ്വപ്നവും സർദാർ വല്ലഭായി കണ്ട സ്വപ്നവും ഇതല്ലായിരുന്നു. അവർ കണ്ടത് ഒരേ ജനത, ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരേ ജനതയായിരുന്നു അവർ കണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ വേർതിരിവ്, അവൻ ആ മതക്കാരൻ, ഇവൻ ഇവ മതക്കാരൻ, പക്ഷേ ഒരേ ഒരു ജനത എന്ന സങ്കല്പം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ. പക്ഷെ രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ പ്രത്യേകത, നമ്മുടെ പ്രത്യേകത നമ്മുടെ അച്ചടക്കവും ശാന്തവുമായിട്ടുള്ള സമരമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം. അച്ചടക്കവും ശാന്തമായിട്ടുള്ള സമരം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ അഹിംസയിൽ ഊന്നിയിട്ടുള്ള സത്യാഗ്രഹമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം. അതേപോലെ തന്നെ ഇന്ന് വരെ നമുക്ക് അതിന്റെ പ്രാധാന്യം കാണാൻ കഴിയുന്നു. നമ്മുടെ സമകാലീന ലോകത്ത് നമ്മുടെ ഇന്ത്യൻ രാജ്യം നേരിട്ടുകൊണ്ടിരുന്ന വലിയ അഴിമതിക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പിന്തുണയില്ലാത്ത ഒരു വ്യക്തി ഗാന്ധിജിയുടെ പാതയായ അഹിംസയിലൊന്നിയ സത്യാഗ്രഹത്തെ സമരം നയിക്കുമ്പോൾ അതിന് എത്ര ആളുകളാണ് അദ്ദേഹത്തിന്റെ പിന്തുണയായി എത്തിക്കിട്ടത്. അപ്പൊ അതെന്നെ തെളിയിക്കുന്നത് ഗാന്ധിജിയുടെ ഈ സത്യാഗ്രഹ മാർഗമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ ആ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കൊണ്ട് നമ്മൾ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ പ്രത്യേകത ത്യാഗസന്നദ്ധത. നമ്മൾ സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മളെല്ലാം മറന്നുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ തോക്കിൽ പിഴഞ്ഞു വരുന്ന ആ സ്ത്രീകളെ സ്വന്തം സാഹചര്യത്തിന് വേണ്ടി
സ്വന്തം നെഞ്ചിലേക്ക് കയറ്റി വാങ്ങുമ്പോൾ അവിടെ ലക്ഷ്യം സ്വന്തം ജീവനായിരുന്നില്ല, സ്വന്തം മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ആ അഹങ്കാരം നമ്മളിൽ നിന്ന് തോന്നു പോയിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ലഭിക്കും, പക്ഷേ പരോക്ഷമായിട്ട് പ്രത്യക്ഷമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. പരോക്ഷമായിട്ട് ഒരുപാട് സ്വാതന്ത്ര്യം ലഭിക്കാതെ പോകുന്നു. നമ്മുടെ ദരിദ്രരായ ആളുകൾ അവർ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു. അപ്പൊ അതേപോലെ തന്നെ മുസ്ലിം സമൂഹം ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു. അവർക്ക് പരോക്ഷമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നാണ്.